പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ വീടിനും ഓരോ പ്രത്യേകതയുണ്ടാവും. ഈ കാണുന്ന വീടിൻ്റെ പ്രധാന പ്രത്യേകത കേവലം 4 സെൻറ്റിൽ പണിതെടുത്ത ഒരു വലിയ വീട് എന്നതാണ്. കോഴിക്കോട് മുക്കത്തെ ശ്രീ പ്രശാന്തിൻ്റെയും കുടുംബത്തിൻ്റെയുമാണ് ഈ വീട്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 4 സെൻറ് ഭൂമി മാത്രമാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഒത്തുണങ്ങിയ ഒരു വീട്. നാട്ടുകാരനും കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന വാസ്തു കൺസൾട്ടൻറ്റുമായ ശ്രീ സിദ്ധാർത്ഥൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. മുകൾ നിലയടക്കം വീടിൻ്റെ വിശാലത 1500 സ്ക്വയർ ഫീറ്റാണ്. 780 സ്ക്വയർ ഫീറ്റ് താഴെയും ബാക്കിയായത് മുകൾ നിലയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പ്ലോട്ടിൻ്റെ വിസ്തൃതിയും അതിൻ്റെ പരിമിതികളും ഒക്കെ പരിഗണിച്ചാവണം വീട് പ്ലാൻ ചെയ്യേണ്ടത്. ചെറിയ തുണ്ട് സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള വീടുകൾ ചെയ്യാൻ നല്ല വിദഗ്ധരായ ആളുകൾക്കേ കഴിയൂ. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമുള്ള അളവുകളാണ് ഈ വീടിനായി ഉപയോഗിച്ചിട്ടുള്ളത്. മുന്നിൽ ഒരു ചെറിയ സിറ്റൗട്ട്, 40 സ്ക്വയർ ഫീറ്റോളം വരും ഇതിൻ്റെ വിസ്തൃതി. അതിനെ താങ്ങി നിർത്തുന്നത് വെട്ടുകൽ പാളികൾ ഒട്ടിച്ച ഒരു ചതുര തൂണാണ്. വീടുകൾ നിർമ്മിക്കുമ്പോൾ സിറ്റൗട്ടിന് അമിത പ്രാധാന്യവും അമിതമായ സ്ഥലവിസ്തൃതിയും കൊടുക്കാതെ ഇമാതിരി അളവിൽ ചെയ്യുന്നതാണ് ഭംഗി. അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഒതുക്കമുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ. ഇനി അകത്തെ കാഴ്ചകളാണ്. എല്ലാ വീടുകളിലെയും പോലെ തരക്കേടില്ലാത്ത വിസ്തൃതിയിൽ ഒരു ഗസ്റ്റ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോളിഡ് വുഡ് കൊണ്ട് നിർമ്മിച്ച എല്ലാകൃതിയിലുള്ള ഒരു സെറ്റിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഫർണിച്ചറുകളേതുമേ കൂടാതെ ആകെ 18 ലക്ഷം രൂപയാണ് ഈ വീടിന് ചിലവായ തുക. നല്ല സ്പേസ് യൂട്ടിലിറ്റി എന്നതിലുപരി ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമും കൂടിയാണ്. നമ്മുടെ വീടുകൾക്ക് വൃത്തിയും വെടിപ്പും ഉണ്ടാകുന്നത് കുറഞ്ഞ ഫർണിച്ചറുകൾ ഇടുമ്പോഴാണ്. മുന്നിലേതൊഴികെ ജാലയങ്ങളെല്ലാം സിമൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 ലക്ഷം രൂപ ഇൻറ്റീരിയറിന് ചിലവഴിച്ചാൽ ഈ വീട് ഇതിലും സുന്ദരമാവും. എന്നാൽ യാതൊരുവിധ അലങ്കാരങ്ങളും ഇല്ലാതെ തന്നെ ലളിതവും അതീവ ഹൃദ്യവുമാണ് ഈ വീട്. ഗസ്റ്റിന് ഡൈൻ ചെയ്യുന്നവരെ കാണാവുന്ന മട്ടിൽ ഒരു വലിയ കിളിവാതിൽ ഇവിടെ നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഇടത്തേക്ക് കയറിയാൽ ഊൺമുറിയാണ്. നിലമാകെ 50 രൂപ വിലയുള്ള ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത്. നല്ല കോമ്പാക്റ്റായ തീൻമേശയാണ് ദൃശ്യങ്ങളിൽ. 6 പേർക്ക് ഡൈൻ ചെയ്യാം. ഊൺമേശയുടെ എതിർവശത്ത് കോണിപ്പടിയും അനുബന്ധ ഭാഗങ്ങളുമാണ് അതിൻ്റെ കാഴ്ചകൾ. ഇടതൂർന്ന ഒരു വഴിയിലൂടെ നല്ല വെളിച്ചമുള്ള വാഷിംഗ് ഏരിയയിലേക്കാണ് നടക്കുക. ഇതിൻ്റെ നിലമാകെ വുഡൻ ഫിനിഷിലുള്ള ടൈൽ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. അത്യാവശ്യത്തിന് തരക്കേടില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. 4 സെൻറ് ഭൂമിയിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് സ്റ്റെയർകേസിൻ്റെ അടിഭാഗമാണ്. ഇനി താഴെ നിലയിലെ ബെഡ് സ്പേസ് കാണാം. ഡൈനിങ്ങിൻ്റെ തൊട്ടരികിൽ കിച്ചണിലേക്കുള്ള വഴിയുടെ ഇടത്തായി ഒരു ബെഡ്റൂം. അകവശത്തെ എല്ലാ വാതിലുകളും റെഡിമെയ്ഡ് വാങ്ങിയിരിക്കുകയാണ്. 140 സ്ക്വയർ ഫീറ്റുള്ള അതിവിശാലമായ ഒരു ബെഡ് ഏരിയ. അതിന് പശ്ചാത്തലമായി ഫെറോസിമെൻറ്റിൽ ചെയ്ത ഒരു വലിയ സിമൻ്റ് അലമാരിയും. ഇങ്ങനെ നടന്നാൽ ഒരു ഡ്രസ്സിംഗ് ഏരിയയാണ്. അതിന് ചാരെ ഒരു വാഷ്റൂം. അതിമനോഹരമായ ഒരു വൈബ് തരുന്ന ചിത്രമാണ് ശുചിമുറിയുടെ വാതിലിന്. ഇനി ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. 30 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഈ കുളിമുറിയുടെ വിസ്തൃതി. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നു. കടിഞ്ചാരയും ഇളഞ്ചാരയും കലർത്തിയ നിറഭേദമാണ് ചുവരുകൾക്ക്. ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി താഴെ നിലയിലെ കിച്ചണും വർക്കിംഗ് കിച്ചണും കാണാം. അടുക്കള 70 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയേ ഉള്ളൂ. എന്നാൽ എത്ര ഗംഭീരവും വിശാലവുമാണ് ഇതെന്ന് നിങ്ങൾ തന്നെ കാണുക. ചുവരുകളിലെ കിച്ചൺ കബോർഡുകളെല്ലാം കുറഞ്ഞ ചെലവിൽ ഫെറോസിമെൻ്റിൽ ചെയ്തെടുത്തവയാണ്. നയനാഭിരാമമായ ഈ കുഞ്ഞടുക്കള കാണുമ്പോൾ നല്ല സുഖമാണ് മനസ്സിന്. ദീർഘചതുരാകൃതിയിലെ വെളുത്ത വാൾട്ടൈലുകൾ അടുക്കളയുടെയും വർക്കേരിയയുടെയും ഭിത്തിയിലാകമാനം ഒട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീട്ടിലെ വർക്കിംഗ് കിച്ചണിലാണ്. ഗ്രാനൈറ്റ് കൊണ്ടാണ് കിച്ചൺ ക്യാബിനറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വശങ്ങളിൽ എവിടെയും ഫെറോസിമെൻറ്റിൻ്റെ ദൃശ്യചാരുത പേറുന്ന അതിമനോഹരമായ കബോർഡുകളാണ്. ഫെറോസിമെൻറ്റിൽ തീർത്ത കബോർഡുകൾക്ക് നല്ല ഫിനിഷിങ്ങും മനോഹാരിതയുമാണ്. ചിലവും താരതമ്യേന കുറവാണ്. ചിലവ് ചുരുക്കി വീട് നിർമ്മിക്കുന്നവർക്ക് നല്ല ഒരു മാതൃകയാണ് ഈ വീട്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു നടന്ന് മുകൾ നിലയിലെ കാഴ്ചകളിലേക്ക്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഹാൻഡിൽ നിർമ്മിച്ച
ഒരു സ്റ്റെയർകേസ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പടവുകളിലെല്ലാം അടുക്കളയിൽ ബാക്കിയായ വെട്ടിഫീഡ് ടൈലുകളാണ്. നമ്മൾ കയറി എത്തുന്നത് ഒരു നടുത്തളത്തിലേക്കാണ്. ഈ നടുത്തളത്തിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് ബെഡ്റൂമുകൾ. മറ്റൊരു വശത്ത് 150 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ഓപ്പൺ ടെറസ്. ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. 140 സ്ക്വയർ ഫീറ്റുള്ള അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതിന് ഇടതുവശത്തായി ഒരു ടോയ്ലറ്റും. ടോയ്ലറ്റിൻ്റെ പണി ഇനിയും പൂർണ്ണമാകേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാൽ ഒരു ബാൽക്കണിയിലേക്കാണ് എത്തുക. അതിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായ പുറം കാഴ്ചകൾ കാണാൻ പാകത്തിന് ഒരുക്കിയിരിക്കുന്ന ലളിതമായ ഒരു ബാൽക്കണി. നമുക്കിനി മുകൾ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടുവരാം. ഇവിടുത്തെ ബെഡ്റൂമുകൾക്കെല്ലാം ഒരേ അളവാണ്. 145 സ്ക്വയർ ഫീറ്റ് വരും എല്ലാത്തിൻ്റെയും വിസ്തൃതി. താഴ്നിലയിൽ നമ്മൾ ആദ്യം കണ്ട അതേ ബെഡ്റൂമിൻ്റെ മാതൃകയാണ് മുകൾ നിലയിലും സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കുഞ്ഞു വീടുകൾ പോലെ അതീവ മനോഹരമാണ് കുഞ്ഞു പ്ലോട്ടുകളും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിത്തരാൻ കൽപ്പുള്ള നല്ല ഡിസൈനേഴ്സ് നമുക്കുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തുക. ഇനി ഇവിടെ നിന്ന് നടന്ന് പുറത്തേക്ക്. ഇവിടെയും വാതിലിനപ്പുറം ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. വസ്ത്രങ്ങൾ അലക്കാനും ഉണക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടുകാരെയും ഈ വീടിൻ്റെ പ്ലാനിനെയും പരിചയപ്പെടാം. എൻ്റെ പേര് പ്രശാന്ത്. ഇതാണ് എൻ്റെ കുടുംബം. ഒരു ചെറിയ പ്ലോട്ടിൽ ഞങ്ങളൊരു വീട് പണിയാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഒരു വീട് ആണ് ഞങ്ങൾ പണിതേക്കുന്നത്. എൻ്റെ സുഹൃത്തായ സിദ്ധാർത്ഥനാണ് ഇതിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കി തന്നത്. ചെറിയ പ്ലോട്ടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടും ഒരു തയ്യാറാക്കി തന്നതും അതിന് ഏറ്റവും നല്ല കടപ്പാട് സിദ്ധാർത്ഥനോട് തന്നെയാണ്. എല്ലാവരും ചോദിച്ചു ഇത്ര ചെറിയ സെൻറ്റില് ഇതെല്ലാം ഒതുക്കിയോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ അതിനോട് നല്ല കടപ്പാട് സിദ്ധാർത്ഥനോട് തന്നെയുണ്ട്.